ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ സൗമ്യ. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമുക്കൊന്ന് ഒരു അച്ചാർ തയ്യാറാക്കാം. നമ്മളിപ്പോൾ ഓണമൊക്കെ വരുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ഇതിപ്പോൾ ഞാനെടുത്ത് 1/2 kg മാങ്ങയാണ്. ഇത് കഴുകി വൃത്തിയാക്കി വെള്ളയീർപ്പമൊന്നും ഇല്ലാതെ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് കുഴച്ച് വെക്കാം. ഞാനിവിടെ 2 സ്പൂൺ പാകത്തിന് ഉപ്പൊക്കെ ചേർക്കാം. 2 സ്പൂൺ ഉപ്പാണ് ഇട്ടിട്ടുള്ളത്. ഇനി അതിലോട്ട് ഞാനിവിടെ 4.5 മുതൽ 5 സ്പൂൺ വരെ മുളക് പൊടിയാണ് ചേർക്കുന്നത്. കുറച്ച് മുളക് പൊടി കൂടി നിൽക്കുന്നത് നല്ലതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. 5 സ്പൂൺ വരെയാണ് ഇട്ടത്. ഇതും പിന്നെ 1/2 സ്പൂൺ കായവും കൂടെ ചേർത്ത് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ട് അമർത്തി നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഞാൻ നന്നായിട്ട് കുഴച്ചെടുക്കുമ്പോഴാണ് അച്ചാറിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ട് കൈകൊണ്ട് നല്ല രീതിയിൽ അമർത്തി കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴച്ച് യോജിപ്പിച്ചതിന് ശേഷം മാത്രം നമുക്ക് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം. ഉലുവപ്പൊടി ആദ്യമായിട്ട് കുഴയ്ക്കുമ്പോൾ അത് അച്ചാറിനൊരു കയ്പ്പ് രസം വരും. അതുകൊണ്ടാണ് നന്നായിട്ട് കുഴച്ച് യോജിപ്പിച്ചതിന് ശേഷം മാത്രം ഉലുവപ്പൊടി, 1/2 സ്പൂൺ ഉലുവപ്പൊടിയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അതിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കി എല്ലായിടത്തും ആകുന്ന രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത് അധികം സമയം വെക്കുന്നില്ല. ഉടൻ തന്നെ കുഴച്ച് വെച്ച് നമുക്ക് ഒരു കടുക് വറുക്കാനുള്ള അരിഞ്ഞെടുക്കുന്നതിന് മുന്നേ ആയിട്ടാണ് ഇത് കുഴച്ച് യോജിപ്പിക്കേണ്ടത്. ഇപ്പോൾ ഞാൻ 2 പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം മാറ്റി വയ്ക്കാം. നമുക്കിനി കടുക് വറുക്കുന്നതിന് ഉള്ള ഇഞ്ചി, ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി 1/2 സ്പൂണ്, വെറ്റർമുളക്, കറിവേപ്പില, പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞത്, പിന്നെ വെളുത്തുള്ളി 1 കൈപിടിയോളം ആണ് എടുത്തിട്ടുള്ളത്. നമുക്കൊരു അടുപ്പിലൊരു പാത്രം വയ്ക്കാം. ഇതാ ഇപ്പോൾ നന്നായിട്ട് ഒരു 10-15 മിനിറ്റ് ആയതേ ഉള്ളൂ കുഴച്ച് യോജിപ്പ്. ഇപ്പോൾ നന്നായിട്ട് ഇരിക്കുകയാണ്. പാകത്തിന് ഉപ്പൊക്കെ ഉണ്ട്, നിങ്ങൾ നോക്കിയിട്ട് ചേർക്കാവുന്നതാണ്. നമുക്ക് ഒരു പാത്രം വെച്ച് അതിലോട്ട് ഞാനിപ്പോൾ നല്ലെണ്ണയാണ് ഒഴിക്കുന്നത്. നല്ലെണ്ണയാണ് ഏറ്റവും അച്ചാറിന് നല്ലത്. അപ്പം നല്ലെണ്ണ ഒഴിച്ച് ചേർക്കുകയാണെങ്കിൽ അച്ചാറ് കുറച്ച് ദിവസം കൂടെ, നമ്മൾ വിനാഗിരിയൊന്നും ചേർക്കാതെ തന്നെ കുറച്ച് അധികം ദിവസം ഇരിക്കും, കേടുകൂടാതെ ഇരിക്കും. ഇപ്പോൾ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിക്കുന്നത്. ഇതിൽ വെള്ളം തന്നെ ഒട്ടും ചേർക്കുന്നില്ല, ആ എണ്ണയാണ് കൂടുതൽ നിൽക്കേണ്ടത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇഞ്ചിയാണ് ആദ്യം ചേർക്കുക. ഇഞ്ചി നന്നായിട്ട് മൂത്ത് നല്ലൊരു മണം വരുമ്പോൾ ചെറിയുള്ളി അരിഞ്ഞതും കൂടെ ചേർക്കാം. ഇനി വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം മാത്രം നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി നന്നായിട്ട് എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൂത്ത് വരണം. അപ്പോഴേ അച്ചാറിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിനി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇത് എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൂത്ത് വരണം വെളുത്തുള്ളി. നമുക്ക് ഇത് മൂത്ത് വന്നതിന് ശേഷം തീ ഓഫ് ചെയ്താൽ ഈ തീയുടെ ചൂട് കൊണ്ട് ഇതിനി മാങ്ങ കൂട്ട് ഇതിലോട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ഈ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഈ എണ്ണയുടെ ചൂടിലാണ് ആ ഇത് മുളക് പൊടിയുടെയൊക്കെ പച്ചമണം അങ്ങ് മാറി കിട്ടും. നന്നായിട്ട് യോജിപ്പിച്ച് പാകത്തിന് ഉപ്പും മുളക് പൊടിയൊക്കെ മതിയാകും നോക്കി. ഇതിലും മുളക് പൊടി ഇത്തിരി കൂടുതൽ വേണം, നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ആറിയതിന് ശേഷം നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, വളരെ ടേസ്റ്റിയാണ്. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തയ്യാറാക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.